ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരുവിധ ഭയപ്പാടും ഇല്ല എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ രാജ്യവ്യാപകമായ ഒരു CPM വിരുദ്ധ വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPMനെ തന്നെ ഉത്ബോധനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് CBI വകുപ്പ് കൈകാര്യം ചെയ്തത്. അങ്ങനെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ത്രിപുരയിൽ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 സ്ത്രീകളെയാണ് ത്രിപുരയിൽ കൊലപ്പെടുത്തിയത്. 500 പ്രവർത്തകന്മാരെ ത്രിപുരയിൽ ആക്രമിച്ചു. 250 പാർട്ടി ഓഫീസുകൾ തകർത്തു. 100 വീടുകൾ തകർത്തു. ലെനിൻ്റെ പ്രതിമ അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നു. പാർട്ടി ഓഫീസുകൾ തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ മാർക്സിസ്റ്റ് വിരുദ്ധ വേട്ട, കമ്മ്യൂണിസ്റ്റ് വേട്ട രാജ്യത്ത് നടക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഈ സംഭവത്തെ ഒരു ആഘോഷമായി കൊണ്ടു നടക്കുകയാണ് ഇവിടെ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ CBIയെ ഏൽപ്പിച്ച പല കേസുകളിലും CBI രാഷ്ട്രീയ പ്രതിയോഗികളെ അപർച്ചയ്യുന്നതിന് വേണ്ടി CBI കേരളത്തിൽ പ്രവർത്തിക്കുന്ന അനുഭവമുണ്ട്. സംഭവവുമായി തീരെ ബന്ധമില്ലാത്തവരെ കേസിൽ പ്രതി ചേർക്കുന്ന സ്ഥിതിയും CBIയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഉദ്ദേശമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതെങ്കിൽ അത്തരം കാര്യങ്ങളെ നിയമപരമായി രാഷ്ട്രീയമായി ഞങ്ങൾ തുറന്നു കാണിക്കും. അതല്ല, യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാണ് അന്വേഷണമെങ്കിൽ ആ അന്വേഷണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ വിരോധവുമില്ല. ആ അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തട്ടെ. പക്ഷേ ഇതുപയോഗിച്ചുകൊണ്ട് CPMനെ വേട്ടയാടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരം നിലപാടിനെ ഞങ്ങൾക്ക് എതിർക്കേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് ഈ കാര്യം പരിശോധിച്ചുകൊണ്ട് ഇതിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ച് നിയമകാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. പേടിയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയില്ലല്ലോ. ഇപ്പം ഞങ്ങളെ എന്തെല്ലാം കാണിച്ച് പേടിപ്പിച്ചിട്ടുണ്ട്. CBI ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണോ? ഈ പാർട്ടി എത്ര കേസുകളിൽ CBI അന്വേഷണം കേരളത്തിൽ വന്നു? CPMനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? UAPA, താട, പോട്ട, മിസ ഇതൊക്കെ നേരിട്ടൊരു പാർട്ടിയല്ലേ CPIയോ? ആ പാർട്ടിയെ നിങ്ങളെ CBI ഉപയോഗിച്ചുകൊണ്ട് ശരിയായി കളയും എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഈ പാർട്ടി ഭയപ്പെട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ മുമ്പിൽ കീഴടങ്ങാനും പോകുന്നില്ല. യഥാർത്ഥ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാണെങ്കിൽ അതിന് യാതൊരുവിധ തടസ്സവുമില്ല. ആ CBI ചാർജ് ചെയ്ത കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. പിണറായി വിജയനെ കേസിൽ കുടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. ആ വിധിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ആ കേസിൽ പ്രതിയല്ല. CBIയെ എങ്ങനെയാണ് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ തെറ്റായി ഉൾപ്പെടുത്തിയത്. ആ ഉൾപ്പെടുത്തൽ നടപടി തെറ്റാണ് എന്ന് CBI കോടതിയും പറഞ്ഞു, ഹൈക്കോടതിയും പറഞ്ഞു. ആ വിധിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പോൾ CBI തെറ്റായ കാര്യമാണ് ചെയ്തതെന്നുള്ളത് ഹൈക്കോടതി തന്നെ വിലയിരുത്തിയില്ലേ? അതേ ഹൈക്കോടതിയാണ് ഇപ്പോൾ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് പറയുന്നത്. അന്വേഷിക്കട്ടെ, ആ കേസും CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത് ഹൈക്കോടതി തന്നെയായിരുന്നു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് CBI ആ കേസിൽ ഉന്നത CPM നേതാവിനെ തന്നെ പ്രതിയർത്ത് കൊടുത്തത്. അത് കോടതി തള്ളിക്കളഞ്ഞില്ല. ഇപ്പോൾ CBI എങ്ങനെയാണ് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് പ്രത്യക്ഷ തെളിവായിരുന്നില്ലേ ആ കേസ്? രാവിലെ
സർക്കാരിൻ്റെ നിലപാട് ശരിയാണ്. സർക്കാരിൻ്റെ ഏജൻസിയാണ്, അന്വേഷണ ഏജൻസിയാണ് കേരള പോലീസ്. കേരള പോലീസ് പറ്റൂല എന്ന് കേരള ഗവൺമെൻറ് തന്നെ പറഞ്ഞാൽ പിന്നെ കേരള പോലീസിൻ്റെ ആവശ്യം എന്താ? ഈ കേരളത്തിലെ എല്ലാ കേസുകളും CBIക്ക് വിട്ടുകൊടുത്താൽ പോരെ? കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ പൂട്ടി എല്ലാ പോലീസ് സ്റ്റേഷനുകളും CBIയുടെ ആഫീസാക്കി മാറ്റിയാൽ പോരെ? കേരളത്തിലെ ക്രൈംബ്രാഞ്ച് വേണ്ട, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വേണ്ട, പോലീസ് സ്റ്റേഷൻ വേണ്ട, കേന്ദ്രഭരണമല്ല ഈ കേരളത്തിൽ. അതുകൊണ്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാട് ശരിയാണ്. ഇവിടെ എല്ലാ കേസും അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്. കേരള പോലീസിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്താരാഷ്ട്ര ബന്ധമുണ്ടോ? അന്തർദേശീയ ബന്ധമുണ്ടോ? അങ്ങനെയുള്ള കേസുകളാണ് CBI അന്വേഷിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് കേരള ഗവൺമെൻറ് ഈ കേസ് CBIക്ക് വിടണം എന്ന് പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ കേരള ഗവൺമെൻറ് എടുത്ത നിലപാട് ശരിയാണ്. CBI അന്വേഷണം നടക്കട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ CBI പല കേസുകളിലും സ്വീകരിക്കുന്ന നിലപാട്, ഒരു സന്ദർഭം കിട്ടിയാൽ രാഷ്ട്രീയ പ്രതിയോഗികളെ കുടുക്കിടുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചത്. അതാണ് ഫസൽ കേസിൽ സ്വീകരിച്ച സമീപനം, അവിടെ പയ്യോളിയിലെ മനോജ് വധക്കേസിൽ സ്വീകരിച്ച സമീപനം, അഞ്ചൽ കേസിൽ സ്വീകരിച്ച സമീപനം. അതിലെല്ലാം യഥാർത്ഥ സംഭവവുമായി ബന്ധമില്ലാത്തവരെ പ്രതിചേർക്കുന്ന സ്ഥിതി സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി പ്രതിചേർക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഈ കേസ് ഉപയോഗിക്കുന്ന സ്ഥിതി വരാൻ പാടില്ല എന്നതാണ് ഞങ്ങൾ പറയുന്നത്. CBI നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ യാതൊരുവിധ ആക്ഷേപമില്ല. ഒട്ടേറെ കേസുകളിൽ CBI നിഷ്പക്ഷമായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ രാഷ്ട്രീയ കേസുകളിൽ ഇപ്പോൾ CBI സ്വീകരിക്കുന്ന സമീപനം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ചില ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇതിലുണ്ടാകാൻ പാടില്ല. യഥാർത്ഥ പ്രതികൾ ആരാണോ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ യാതൊരുവിധ തടസ്സവും ഞങ്ങൾ നിൽക്കില്ല. കേരള പോലീസിനും ഞങ്ങൾ തടസ്സം നിൽക്കില്ല. ഇനി മറ്റൊരു ഏജൻസി അന്വേഷിച്ചാൽ അതിനും ഞങ്ങൾ തടസ്സം നിൽക്കില്ല. യഥാർത്ഥ പ്രതികളെ പിടിക്കണം. അല്ല, സർക്കാരിനെതിരായിട്ട് ജഡ്ജിമെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ആ ജഡ്ജിമെന്റ് പരിശോധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് അത് പരിശോധിക്കണം. ജഡ്ജിമെന്റിനകത്ത് തെറ്റായ പരാമർശമുണ്ടെങ്കിൽ ആ പരാമർശം മാറ്റിക്കിട്ടാൻ കോടതിയെ ഗവൺമെന്റ് സമീപിക്കണം. അത് ഗവൺമെന്റ് ആലോചിക്കേണ്ട കാര്യമാണ്, അത് പാർട്ടി ആലോചിക്കേണ്ട കാര്യമല്ല. സിംഗിൾ ബെഞ്ച് വിധി പരിശോധിച്ച് ചാലഞ്ച് ചെയ്യണോ എന്നുള്ളത് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. CPMനല്ല ചാലഞ്ച് ചെയ്യേണ്ടത് കാര്യം. ഗവൺമെന്റ് എടുത്ത നിലപാട് സംബന്ധിച്ച് ഗവൺമെന്റ് പരിശോധിക്കണം. ആ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ട കേസുകൾ ആണിതെങ്കിൽ ജഡ്ജിമെന്റ് പരിശോധിച്ച് ഗവൺമെന്റ് തീരുമാനിക്കണം. അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതിൽ CBI അന്വേഷണം വരുന്നതിന് യാതൊരു ഭയവുമില്ല. CPMന് വേണ്ടിയല്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നിയമപരമായി പരിശോധിച്ചുകൊണ്ടുള്ള തീരുമാനം ഗവൺമെന്റ് കൈക്കൊള്ളുകയാണ് വേണ്ടത്. അത് ഞങ്ങൾ പരസ്യമായിട്ട് നിലപാട് CPMന്റെ സംസ്ഥാന സമ്മേളനത്തോടു കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഒരു ആഹ്വാനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആഹ്വാനത്തിന് വിധേയമായിട്ടേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആരും അക്രമ സംഭവത്തിൽ പങ്കെടുക്കാൻ പാടില്ല. കൊലപാതകങ്ങളും അക്രമങ്ങളും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. CPIMന്റെ ഭാഗത്ത് അങ്ങനത്തെ യാതൊരു നടപടിയും ഉണ്ടാകില്ല. CPIMന്റെ ഈ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവം നടന്നാൽ ആ സംഭവത്തെ പാർട്ടി യാതൊരു തരത്തിലും അംഗീകരിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു സംഭവമാണ് ഈ മട്ടന്നൂരിലെ സംഭവം. അതുകൊണ്ടാണ് അതിൽ ആരന്വേഷിക്കുന്നതിനും ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് പറയുന്നത്. അത്തരം സംഭവത്തിൽപ്പെട്ടവർക്ക് CPMന്റെ യാതൊരു സഹായവും ചെയ്തു കൊടുക്കുകയും ഇല്ല. അത് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട, സാഹിബിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിൽ ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. CPIM സർക്കാർ നിലപാട് പൂർണ്ണമായും ശരിയാണ്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്.
സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിയാണ് പോലീസ്. ഇതിനു മുൻപും പല രീതിയിലും രാഷ്ട്രീയമായി സി ബി ഐയെ ഉപയോഗിക്കാൻ, സി പി എമ്മിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏത് ഏജൻസി അന്വേഷിച്ചാലും വിരോധമില്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഈ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? സൗമ്യ, ഷുഹൈബ് വധക്കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്ന പശ്ചാത്തലത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം പറയുന്നത്. സി ബി ഐ അന്വേഷിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല, അത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാകണം സി ബി ഐ അന്വേഷണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാരണം സി ബി ഐയെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നും സി പി എമ്മിനെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ത്രിപുര തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ആർ എസ് എസ് അക്രമം ത്രിപുരയിൽ വൻതോതിൽ നടക്കുകയാണ്. സി പി എമ്മിന്റെ ഓഫീസുകൾക്കും അതോടൊപ്പം തന്നെ സി പി എം നേതാക്കൾക്കെതിരെ പോലും അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ സി ബി ഐ അന്വേഷിക്കുന്നതിൽ പാർട്ടിക്ക് അക്കാര്യത്തിൽ എതിർപ്പ് ഇല്ല. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാവണം അന്വേഷണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാണ് അന്വേഷണമെങ്കിൽ നടക്കട്ടെ, അതുപയോഗിച്ച് സി പി എമ്മിനെ വേട്ടയാടാനാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനു മുമ്പും ഇത്തരത്തിൽ സി പി എമ്മിനെ വേട്ടയാടുന്നതിന് വേണ്ടി സി ബി ഐ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ പോലീസ് ഈ ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടില്ല. ഇതിൽ ചില പാർട്ടിയുമായി ബന്ധമുള്ള ചിലരും ഉൾപ്പെട്ടിട്ടുണ്ട് അറസ്റ്റിലായവരിൽ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിലാണ് പോകുന്നത് എന്ന് പറയാൻ കഴിയുകയില്ല. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ മാത്രമാണ് സാധാരണഗതിയിൽ സി ബി ഐ അന്വേഷിക്കുക. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണം തൃപ്തികരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ സി ബി ഐ അന്വേഷണം എന്നത് പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ സി പി കമ്മ്യൂണിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എങ്കിൽ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുൻകാലങ്ങളിൽ അത്തരത്തിൽ സി ബി ഐ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിനെതിരെ കോടതി പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം പരാമർശങ്ങൾ മാറ്റാൻ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സൗമ്യ, ദിനകരാണ് വിവരങ്ങൾ നൽകിയത്.